ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നാടൻ രീതിയിൽ ഒരു ഊണ് പ്രിപ്പയർ ചെയ്യാം. മൂന്ന് കറികളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഉപ്പേരി റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, ഇവയെല്ലാം കൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് രണ്ട് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് സാമ്പാർ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ സാമ്പാർ കഷ്ണങ്ങളും പരിപ്പും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു തക്കാളി അരിഞ്ഞത് ഇവയെല്ലാം കൂടി വേവിച്ചെടുത്തതാണ് ഇത്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഇവയും കൂടി ചേർത്ത് കൊടുക്കാം. ജീരകവും വറ്റൽമുളകും മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് എന്നിവ കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായി 1 നുള്ള് കായം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ച സാമ്പാർ കഷ്ണങ്ങളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ് അടച്ചു വെക്കാം. നമ്മുടെ ഉപ്പേരിയിലത്തെ ക്യാരറ്റൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 2 അയിലയാണ് ഉപയോഗിക്കുന്നത്. മീനെല്ലാം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ വലിയ ജീരകം, ആവശ്യത്തിന് കറിവേപ്പില എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതാണിത്. ഇത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചോറ് റെഡിയായിട്ടുണ്ട്. ഞാൻ ചോറ് കുക്കറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാരറ്റ് ഉപ്പേരി,
നമ്മുടെ മീൻ ഫ്രൈ ചെയ്തത്, സാമ്പാർ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ ലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും കാണാം. താങ്ക് യു.